ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് വെറ്റിനറി ഡോക്ടർ ആവാനുള്ള അഥവാ BBSC ആൻഡ് എച്ച് ബാച്ചിലർ ഓഫ് വെറ്റിനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി ഡോക്ടർ ആവുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് കേരളത്തിലല്ല, കേരളത്തിൽ നമുക്ക് അപേക്ഷ വരുന്നത് കീമോ വഴിയാണ്. ഓൾ ഇന്ത്യയിൽ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വേറെ നടക്കാറുണ്ട്, 15% ഓൾ ഇന്ത്യ കൗൺസിലിംഗ്. ആ കൗൺസിലിംഗും അല്ല, പിന്നെ ഇത് എവിടെയാണ് ക്ഷണിച്ചിരിക്കുന്നത്? ഈ അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത് ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20. നിങ്ങളുടെ നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കിവിടെ അഡ്മിഷൻ ലഭിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് അടയ്ക്കുക. നോർമൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയറും തന്നെ ചെയ്യാനുള്ളത്. 5.5 വർഷത്തെ കോഴ്സാണ്. 5.5 വർഷത്തെ കോഴ്സിൽ നിങ്ങൾക്ക് 1 വർഷം ഇൻറ്റേൺഷിപ്പ് ഉണ്ടാവും. ഇതിൽ 45 സീറ്റുകളാണുള്ളത്. ഇതിലേക്കുള്ള 40 സീറ്റുകൾ ഇവർ നേരിട്ടാണ് നികത്തുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കുക. എന്തൊക്കെയാണ് അപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് വേണം, അതേപോലെ തന്നെ നീറ്റിൻ്റെ സ്കോർ കാർഡ് വേണം, നിങ്ങളുടെ ആധാർ കാർഡ് വേണം, ഏതെങ്കിലും ഒരു ഐഡൻറ്റി കാർഡ്, റേഷൻ കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ വോട്ടർ ഐ ഡി ഒക്കെ പോലുള്ള ഐ ഡി കാർഡ് വേണം, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, SSLC ബുക്ക് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ വേണം, SSLC അതേപോലെ തന്നെ +2 ലെവലിലുള്ള മാർക്ക് ഷീറ്റുകൾ കാര്യങ്ങൾ വേണം. അതുകൂടാതെ OBC SC ST EWS കാറ്റഗറിയിലൊക്കെ ഉള്ളവർ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വെക്കേണ്ടതുണ്ട്. എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള ആൾക്കാർ അവരുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണം. ഇതെല്ലാം നിങ്ങൾക്ക് തഹസീൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻസുകളെല്ലാം നിങ്ങൾ അവരുടെ മെയിൽ IDയിലേക്കും കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഇവർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റിന് ശേഷം ഇതിൻ്റെ കൗൺസിലിംഗ് നടക്കും. കൗൺസിലിംഗ് നടക്കുന്നത് ഓഫ്ലൈനായിരിക്കും. അതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് IKR IVRI DMD യൂണിവേഴ്സിറ്റി ബിൽഡിംഗ്, ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇസാദ് നഗർ, ഉത്തർപ്രദേശിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ നേരിട്ട് അവിടെ പോവുകയും അവിടെ ഫിസിക്കൽ ആയിട്ടുള്ള വെരിഫിക്കേഷന് വേണ്ടി ഹാജരാവുകയും വേണം. അങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുക എന്ന് പറയുന്നത്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന 15% വെറ്ററിനറി കൗൺസിലിംഗിൻ്റെ രജിസ്ട്രേഷൻ അല്ല, സെപ്പറേറ്റ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള രജിസ്ട്രേഷനാണ്. അതിന് ബ്രൗഷർ വേണ്ട ആളുകൾ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക. ബ്രൗഷർ നീഡ് എന്നുള്ളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗഷർ അയച്ചുതരാം. ബ്രൗഷർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വലിയൊരു അവസരമാണ്, ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പറയുന്നത്. 40 സീറ്റുകളുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വർഷം അവിടെ പഠിക്കുകയും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.